മനസ്സ് മാറിയ കള്ളൻ. പണ്ട് ഭിക്കാറാം എന്നൊരു പെരും കള്ളനുണ്ടായിരുന്നു. കൊള്ളയും കൊലയും ഒക്കെ ചെയ്ത് നടക്കുന്ന അയാളെ എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു. എന്നാൽ ഭിക്കാറാമന് തൻ്റെ ഈ പാപം ചെയ്ത ജീവിതം മാറ്റി നല്ലവനായി ജീവിക്കണമെന്ന് ആഗ്രഹം തോന്നി. അതിനായി അയാൾ ശ്രീബുദ്ധനെ കാണാൻ തീരുമാനിച്ചു. പക്ഷേ ബുദ്ധനെ എങ്ങനെ കാണും? ആശ്രമത്തിലെ പ്രധാന കവാടത്തിലൂടെ പ്രവേശിച്ചാൽ തന്നെ ആളുകൾ തിരിച്ചറിഞ്ഞ് ആട്ടിയോടിക്കും. അതിനാൽ ആശ്രമത്തിൽ കടക്കാൻ അയാൾ മറ്റൊരു വഴി കണ്ടുപിടിച്ചു. ആശ്രമത്തിൻ്റെ പിന്നിലെ മതിൽ ചാടിക്കടക്കുക. അങ്ങനെ ഒരു ദിവസം ആരുമില്ലാത്ത നേരം നോക്കി ഭിക്കാറാം ആശ്രമത്തിൻ്റെ പിന്നിലെ മതിൽ ചാടി അകത്തെത്തി. ആശ്രമത്തിലെ മറ്റു സന്യാസിമാർ ഇത് കണ്ടു. അവർ കയ്യോടെ ഭിക്കാറാമിനെ പിടികൂടി. അയ്യോ, ഞാൻ മോഷ്ടിക്കാൻ വന്നതൊന്നുമല്ല, ശ്രീ ബുദ്ധനെ കാണാൻ വന്നതാ. ഞാനൊരു കുറ്റവാളിയായതിനാൽ മുൻവശത്തുകൂടി വന്നാൽ നിങ്ങൾ കയറ്റിവിടില്ലെന്ന് കരുതിയാ മതിൽ ചാടിയത്. എനിക്ക് ശ്രീബുദ്ധനെ കണ്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യനാവണം. അയാൾ പറഞ്ഞത് സന്യാസിമാർ വിശ്വസിച്ചില്ല. ഈ സമയം ബുദ്ധൻ ആശ്രമത്തിലില്ലായിരുന്നു. സന്യാസിമാർ കള്ളനെ ബുദ്ധൻ്റെ പ്രധാന ശിഷ്യനായ ശാരിപുത്രൻ്റെ അടുത്തെത്തിച്ചു. അദ്ദേഹം അറിയപ്പെടുന്ന ജ്യോതിഷി കൂടിയായിരുന്നു. ആളുകളുടെ ഭൂതകാലം വളരെ കൃത്യമായി ഗണിച്ചു പറയും. ഭിക്കാറാമിനെ ശാരിപുത്രൻ്റെ മുന്നിൽ എത്തിച്ചിട്ട് സന്യാസിമാർ പറഞ്ഞു, സ്വാമി, ഇയാൾ കുപ്രസിദ്ധനായ കള്ളനാണ്. ഇയാളുടെ മുൻ ജന്മങ്ങളിൽ എങ്ങനെയാണ് ജീവിച്ചിരുന്നതെന്ന് ഒന്ന് നോക്കാമോ? ഇയാൾ സന്യാസിയാവാൻ വന്നതാണത്രേ. ശാരിപുത്രൻ കവടി നിരത്തി ഭിക്കാറാമിൻ്റെ 1000 ജന്മങ്ങൾ ഗണിച്ചെടുത്തു. എല്ലാം മനസ്സിലായ ശാരിപുത്രൻ സന്യാസിമാരോട് പറഞ്ഞു, ഇവൻ കൊടും ഭീകരനാണ്. 1000 ജന്മങ്ങളിലും കള്ളനായാണ് ഇവൻ ജീവിച്ചിട്ടുള്ളത്. അതിനാൽ ഒരിക്കലും ഇയാൾക്കൊരു സന്യാസിയായി ജീവിക്കാൻ കഴിയില്ല. എത്രയും പെട്ടെന്ന് ഇവനെ ഈ ആശ്രമത്തിൽ നിന്ന് പുറത്താക്കണം. സന്യാസിമാർ അയാളെ പുറത്തേക്ക് തള്ളിവിട്ടു. തനിക്കൊരിക്കലും നല്ലവനായി ജീവിക്കാൻ കഴിയില്ലല്ലോ എന്നോർത്ത് ഭിക്കാറാമിന് അതിയായ സങ്കടം തോന്നി. അയാൾ അടുത്ത് കണ്ട കൽക്കെട്ടിൽ തലയടിച്ചു കരയാൻ തുടങ്ങി. ഈ സമയത്താണ് ശ്രീബുദ്ധൻ അവിടെ എത്തിയത്. ബുദ്ധൻ ഭിക്കാറാമിൻ്റെ അടുത്തെത്തി കാര്യങ്ങൾ തിരക്കി. എന്നിട്ട് അയാളെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഒരാഴ്ച കഴിഞ്ഞു. ഭിക്കാറാം നല്ല മനുഷ്യനായി, ബുദ്ധ ശിഷ്യനായി ആ ആശ്രമത്തിൽ തന്നെ ജീവിതം തുടങ്ങി. ഇത് കണ്ട് മറ്റു സന്യാസിമാർക്ക് അത്ഭുതമായി. ശാരിപുത്രൻ ബുദ്ധനോട് ചോദിച്ചു, സ്വാമി, 1000 ജന്മം ഇയാൾ പെരും കള്ളനായിട്ടാണ് ജീവിച്ചിട്ടുള്ളത്. എന്നാൽ ഇത്രയും ദിവസം കൊണ്ട് ഇയാൾ എങ്ങനെ ജീവിതം മാറി? ഇത് കേട്ട് ശ്രീബുദ്ധൻ പറഞ്ഞു, താങ്കൾ ഇയാളുടെ ബുദ്ധകാലമല്ലേ നോക്കിയത്? ഇയാളുടെ ഭാവി എന്താണെന്ന് നോക്കിയില്ലല്ലോ. ഒരു മനുഷ്യന് ഏതു നിമിഷവും അയാളുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ കഴിയും. ഭിക്കാറാമിന് തൻ്റെ സ്വഭാവം മാറ്റാൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് അയാൾക്ക് നിഷ്പ്രയാസം അതിനു കഴിഞ്ഞു. ഇനിയുള്ള ജന്മങ്ങളിലെല്ലാം അയാൾ നല്ലവനായി ജീവിക്കാൻ കഴിയും. ഒരാൾ തൻ്റെ പാപജന്മത്തിൽ നിന്ന് മുക്തി നേടി പുതിയൊരു ജീവിതം സ്വീകരിക്കാൻ തയ്യാറായാൽ അതിനെ നമ്മൾ സഹായിക്കുകയാണ് വേണ്ടത്. ശ്രീബുദ്ധൻ്റെ പറഞ്ഞത് കേട്ട് ശാരിപുത്രൻ അദ്ദേഹത്തെ വണങ്ങി.